തൃശൂർ പൂരം കുളമാക്കാൻ ശ്രമിക്കുന്നതാര്? ഈ വർഷം തൃശൂർ പൂരത്തിൽ പോലീസിന്റെ ഇടപെടലുണ്ടായതും പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണുവാനായി ഒത്തുകൂടിയ ആയിരക്കണക്കിന് ആൾക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് രാത്രിയിൽ തുടങ്ങേണ്ട വെടിക്കെട്ട് പകൽ സമയത്തേക്ക് നീട്ടിവെക്കാൻ കാരണമായതും പൂരപ്രേമികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല തൃശൂർ പൂരത്തിനെതിരെ സമൂഹത്തിൽ നടപടികൾ ഉണ്ടാകുന്നത്. വിദേശത്ത് പ്രവർത്തിക്കുന്ന ചില NGOs ആണ് തൃശൂർ പൂരം ഉൾപ്പെടുന്ന കേരളത്തിലെ പൂരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് വ്യാപകമായ പരാതിയുണ്ട്. ഇതിനുദാഹരണമായി ആനപ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത് ഓരോ വർഷവും പൂരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടുന്ന കേരളത്തിലെ ആനകളെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ അപവാദം പ്രചരിപ്പിക്കുന്നതാണ്. ഏതു വിധേനയും സമൂഹത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പൂരങ്ങൾ ഇവയെക്കുറിച്ചൊരു നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ NGOsന്റെ ശ്രമമെന്ന് കേരളത്തിലെ ആനപ്രേമികൾ ആരോപിക്കുന്നു. ഈ വർഷം തൃശൂർ പൂരത്തിൽ വില്ലുകുലയ്ക്കുന്ന രാംലല്ലയുടെയും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെയും വർണ്ണക്കുടകൾ ഉയർന്നപ്പോൾ പൂരപ്രേമികളുടെ മനസ്സിൽ ആവേശം അണപൊട്ടിയിരുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മണിക്കൂറുകൾക്കകമാണ് പോലീസിന്റെ ഇടപെടലുണ്ടാകുന്നതും പൂരച്ചടങ്ങുകൾ വൈകിപ്പിക്കുന്നതും. ഇന്ന് നടക്കേണ്ട ഉപചാരം ചൊല്ലിപ്പിരിയലും പകൽ സമയത്ത് വെടിക്കെട്ടും പതിവിന് വിപരീതമായി താമസിച്ചാണ് നടന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും തൃശൂർ പൂരം ഒന്ന് കാണുവാനായി എത്തിയ ആയിരക്കണക്കിന് ആൾക്കാർ നിരാശരായാണ് മടങ്ങിയത്. ലക്ഷക്കണക്കിന് വരുന്ന പൂരപ്രേമികളുടെ ആവേശമാണ് തൃശൂർ പൂരം. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും തൃശൂർ പൂരത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മലയാളികൾക്കുമുണ്ട്.